അരൂപ്, എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ മലയാളികളായ നാല് പേർ, അവരെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത് അവർ ഏത് ഭാഗത്താണ്, ആഘാതം കുറഞ്ഞ ഭാഗത്തായിരിക്കുമല്ലോ ഇരുന്നിരിക്കുക. എന്താണ് അവരെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പുതുതായി നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ? തൃശൂർ സ്വദേശികളാണ് നാല് പേരുണ്ട്. അവർക്ക് കാര്യമായ അപകടമില്ല. അവർ തന്നെയാണ് അപകടം നടന്ന വിവരം അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വീട്ടിൽ തൃശ്ശൂരിൽ അറിയിച്ചത്. പക്ഷെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല. നാല് പേർ മാത്രമാണ് ഇപ്പോൾ മലയാളികളായി നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ, മലയാളികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ വന്ന നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ട്രെയിനിൽ ഉണ്ട് എന്ന വിവരമുണ്ട്. എന്തായാലും അതായത് അനുഭവം, ഈ നാല് പേരെ കൂടാതെ മലയാളികൾ ഉണ്ടോ എന്നുള്ള ആശങ്കയാണ് നമുക്ക് ഉള്ളത്. അതാണ് ഒരു ഭാഗത്തുള്ളത്. കാരണം ആർക്ക് അപകടം സംഭവിച്ചാലും അത് വലിയ വേദന തന്നെയാണ്. തീർച്ചയായും മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നൊരു കൗതുകം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക കൂടുതലായി ഉയരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളോ മറ്റോ ലഭിക്കുന്നുണ്ടോ? ഔദ്യോഗിക വിവരങ്ങളില്ല. പക്ഷേ കൊൽക്കത്ത ആയതുകൊണ്ട് തന്നെ രണ്ടു തരത്തിൽ കൊൽക്കത്തയിൽ താമസിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. രണ്ടാമത്തത് കൊൽക്കത്തയിലേക്ക് യാത്ര പോയി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ കൂടുതൽ മലയാളികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ വിവരങ്ങൾ അത് സംബന്ധിച്ചില്ല. ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുക, നാല് മലയാളികൾ അപകടത്തിൽപ്പെട്ടു. പക്ഷേ അവർക്ക് കാര്യമായ പരിക്കില്ല.